ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ടേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റിട്ട് ബെഡ് ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് കഴിയും ബാതി കയറിയിട്ട് അതിനുമൊന്ന് ഇറങ്ങിക്കോളും. എന്നാലും ഒന്ന് വിരിച്ചിടുമ്പോൾ ഒരു സന്തോഷമല്ലേ മനസ്സിന്, നല്ലൊരു എന്താ പറയുക, പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും. അതൊക്കെ കഴിഞ്ഞതേ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വെളിച്ചം ഒക്കെ ഉണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ കുറവായത് കാരണം നല്ല സുഖമാണല്ലോ നമ്മൾക്ക് കാണാനൊക്കെ തന്നെ. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾക്ക് തുണി തിരുമ്പിയിട്ട് ഉണക്കാൻ പറ്റും, പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കിയെടുക്കാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ ഈ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തിരുമ്പിയെടുക്കാനുള്ള തത്രപ്പാടിലായിരിക്കും നമ്മളല്ലേ സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവർ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലും അവരെങ്ങനെയെങ്കിലും പണി തീർത്തിട്ടൊന്ന് പോകാമെന്നുള്ള കണ്ടീഷനിലായിരിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ സാധാരണയുള്ള ഒരു രീതിയിലുള്ള നമുക്ക് പുറത്തുള്ള പണിനേക്കാളും നമ്മൾ എങ്ങനെ തുണികൾ ഉണക്കിയെടുക്കും, മക്കളുടെ യൂണിഫോമൊക്കെ എങ്ങനെ ഉണക്കിയെടുക്കും, ആ ഒരു ടെൻഷനിലാണ്. അപ്പോൾ വെയിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അങ്ങനെ അതെ, വെയിൽ കണ്ടപ്പോഴുള്ളൊരു സന്തോഷത്തിൽ ഇന്ന് എന്തായാലും കായാണ് കേട്ടോ വറവൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും കുറച്ചൊരു 3 കിലോ കായ 100 രൂപയൊക്കെ കിട്ടുന്ന സമയത്ത് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഇത് പുഴുങ്ങിയിട്ടും തീർക്കണം, കായ് വറവുണ്ടാക്കിയിട്ടും തീർക്കണം എന്ന് വിചാരിച്ചിട്ട് മിഞ്ഞാന്ന് വൈകുന്നേരം ഒരു ദിവസം അങ്ങനെ തന്നെ കഴിച്ച് പഴംപൊരി ഉണ്ടാക്കി, അതിൻ്റെ പിറ്റേ ദിവസം പുഴുങ്ങിയെടുത്തു. അതിൻ്റെ ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് വന്നിട്ട് വറുത്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പിന്നെ എപ്പോൾ ഒരേപോലെ തന്നെ തിന്നാൻ കഴിയില്ല വിചാരിച്ചിട്ടാണ് ഇങ്ങനെയാക്കിയത്. ഇങ്ങനെയാക്കുമ്പോൾ ആദ്യം തോന്നുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആദ്യം തിന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം തന്നെ പഴം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെയാണ് ചായയ്ക്ക് വെള്ളം വെച്ചത്. അപ്പോൾ അപ്പുറത്ത് അടുപ്പത്ത് ചോറുണ്ട്, അത് പിന്നെ എല്ലാം കൂടിയാകുമ്പോൾ പിന്നെ ഒരുമിച്ചാവില്ല എന്ന് വിചാരിച്ചിട്ട് ചായ വെച്ചു. ചായ ഇടയ്ക്ക് പാലുണ്ടായി കഴിഞ്ഞാൽ 2 ദിവസം പാൽ ചായ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ കട്ടൻ ചായ, അങ്ങനെയാണ് എടുത്ത അവസ്ഥ എന്ന് പറയുന്നത്. അതൊന്നാമത് മുഫിയുള്ള സമയത്ത് പാൽ വാങ്ങിക്കൊണ്ടുവരും, അപ്പോൾ 2-3 ദിവസമൊക്കെ പാൽ വെച്ചിട്ട് ചായ കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മുഫി പോയാൽ പിന്നെ പാലുണ്ടാവില്ല കേട്ടോ. രാവിലത്തിന് ദോശയാണ്, ഉഴുന്ന ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല അല്ലേ, ഉഴുന്ന ദോശ ഉണ്ടാക്കുമ്പോൾ തലേദിവസം തന്നെ അരച്ച് വെക്കുമല്ലോ. ഇനിയിപ്പോൾ ഇത് 2 ദിവസം ചൂടാനായിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനകത്ത് മൊത്തത്തിൽ ഉപ്പിടുകയും ചെയ്തു പോയി. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യലെന്ന് വിചാരിച്ചാൽ കുറച്ചൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാന്ന് ചെയ്യാം. ഇനി കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അവിടെ വെച്ചാലും ദോശക്ക് പ്രശ്നമൊന്നും ഉണ്ടല്ലോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടുന്നതിനോട് ഏനെ നല്ല ഒരു ദോശയാണ് കേട്ടോ. എനിക്ക് അത് സാധാരണ കിട്ടാറ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദോശ കൊണ്ടോ ഉണ്ടാവില്ല എന്നാണ്. അതിനൊക്കെ ഉരുളക്കിഴങ്ങ് ഭജിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്കറിയാം തോരക്കറിയാം എന്ന് വെച്ചിട്ടുള്ളത്. ഇത് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് ഇവരെന്താ അടുപ്പിൻ്റെ അടുത്തൊന്നും പോകുന്നില്ല എന്ന്. ശരി തന്നെയാണ്, ഞാൻ പോകുന്നില്ല. രാവിലത്തെ നാസ്തേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഉച്ചക്കേക്കുള്ള കറി ഉണ്ടാക്കും. പിന്നെ അതെ, തെരണ്ടി കുറേ നാൾക്ക് ശേഷം തെരണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരാഗ്രഹമാണ് തെരണ്ടി ഉണക്കൊക്കെ വേണമെന്നുള്ളത്. ഇനി നമ്മളെത്ര ഇനി ഇറച്ചിയും മീനും ഒക്കെ തിന്ന് കൂട്ടിക്കഴിഞ്ഞാലും ഇടയ്ക്കുള്ളൊരാഗ്രഹം തന്നെയാണ്. അപ്പോൾ പിന്നെ അതൊന്ന് ഫ്രൈ ആക്കിയത് നല്ല വിലയുണ്ടല്ലോ ഇപ്പോൾ തെരണ്ടിക്കൊക്കെ. എന്നാലും അതൊന്ന് പിന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട് നമ്മളെ. അങ്ങനെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ പാത്രത്തിൻ്റെ സ്റ്റിക്കർ ഇതുവരെ പോയിട്ടില്ല, കുറേ ആയിട്ടുണ്ട് കേട്ടോ. അത് വാങ്ങിച്ചിട്ട് പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ സ്റ്റിക്കർ അങ്ങനെ പറഞ്ഞു പോകുന്നേ ഇല്ല. പിന്നെ റേഷനൊക്കെ ആയത് കാരണം വേഗം തന്നെ ചോറൊക്കെ ആയിക്കിട്ടുകയും ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ പണി ബാക്കിയുള്ള പണികൾ എടുത്താൽ മതിയല്ലോ. ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ നമുക്ക് പണി ഒരുപാട് എളുപ്പമായിട്ട് തോന്നും. നമുക്ക് ഒരുപാട് ടൈം ഇതിൻ്റെ പിറകെ ഇങ്ങനെ നടക്കണ്ട. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ പിന്നെ കത്തലൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലെ പണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വരലും തുടക്കലാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പിന്നെ അയ്യോ ചോറ് വെക്കാനുണ്ടല്ലോ, കറി വെക്കാനുണ്ടല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും. ഇതിപ്പോൾ ഇതൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനേ ഇല്ല. ഓരോ സമയത്ത് ഞാൻ ചോറ് മാത്രമേ ഉണ്ടാക്കില്ല, കറി അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ ഇന്നെന്തായാലും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരു മൂഡാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ തുണിയൊക്കെ അലക്കി ഉണക്കണം, കുറേ കാര്യങ്ങളുണ്ട്, മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതൊക്കെ എപ്പോഴും ചെയ്യലുണ്ട്. എന്നാലും ഒന്ന് വെയിൽ വരുമ്പോൾ ഒരു പ്രത്യേകിച്ച് നമ്മൾക്ക് കുറച്ച് ചെടികളുടെ എന്താണ് ചപ്പൊക്കെ ഉണങ്ങിയലയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല, എന്തായാലും പെയ്യില്ലായിരിക്കും. 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല. പിന്നെ ഗ്യാസും തീരാനായിട്ടുണ്ട്, ഗ്യാസ് എടുക്കാൻ പോകണം. ഗ്യാസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരില്ല, അതെടുക്കാനായിട്ട് പോകണം. അതിനെടുക്കത് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം അലക്കാനുള്ള തുണിയൊക്കെ ഒന്ന് പിന്നെ ഒരു ബക്കറ്റിനകത്ത് എടുത്തിട്ട് അടിച്ചു വാരി തുടക്കലും കഴിഞ്ഞു. ഈ അടുക്കളയിലത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറിയത്. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ, മോളും ഉണ്ടാവും കൂടെ, ഞാൻ ഒറ്റക്കല്ല കേട്ടോ. എന്നാലും മോൾക്ക് പിന്നെ ആദീനെ വിടുന്ന തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാലും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യും. ഞാൻ പ്രത്യേകിച്ച് അടുക്കളയിലെ പണികളാണ് സാധാരണ ചെയ്യുന്നത്, ചോറും കറിയും ഉണ്ടാക്കലും.
പിന്നെ എനിക്ക് കറി വെക്കാനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ കറി വെക്കാൻ നല്ല കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നി ഒരു തോന്നലുണ്ട്. അപ്പം പിന്നെ രാവിലെ ഉണ്ടാക്കും. പിന്നെ ഞാൻ അടുക്കളയിൽ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ ഒരു അരമണിക്കൂറിന് നമ്മളെ ചോറും കറികളും ഒക്കെ ആവട്ടാ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായകുടിയും കഴിഞ്ഞു. അതിന് എനിക്ക് ഇപ്പം ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ്. ചപ്പാത്തിയും ഉണ്ട്, പിന്നെ തോരക്കറിയൊക്കെ വെച്ചുകൊണ്ട് ഉച്ചക്ക് തന്നെ വേഗം തീർന്നിട്ടുണ്ടായി. തരണ്ടിയും കുറച്ചല്ലേ പൊരിച്ചിട്ടു, അതുകൊണ്ട് ഉച്ചക്ക് എല്ലാവരും ചോറ് കഴിച്ച്. പിന്നെ ചിക്കൻ കറി ഇതന്നെയാണ്, ഒരു ചിക്കൻ മാങ്ങ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കും. അത് ഇന്നലെ ഉണ്ടാക്കി, മിനിഞ്ഞാന്ന് അല്ല അതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു ദിവസം ഉച്ചക്കും ഉണ്ടാക്കി. അതിൻ്റെ ബാക്കിയുള്ള ചിക്കനാണിത്, അതും കൂടി ഒന്ന് കറി ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കേണ്ട, ഒരേ ചട്ടിയും ഒരേ കറിയൊക്കെ കാണിട്ട് ഒന്ന് തന്നെയാണോ കാണിക്കുന്നത്? നല്ല കേട്ടോ, ഈ ഒരു മൺചട്ടിയിലേ ഞാൻ കറി വെക്കലില്ലോ, വേറെ ചട്ടിയിലൊന്നും ശരിയാവില്ല. മൺചട്ടിയിൽ തന്നെ വെക്കണം, അതല്ല ഇത് കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് ഇതിനകത്താണ് കേട്ടോ സാധാരണ കറി വെക്കൽ. ചെറിയ ചട്ടിയിലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും എത്തൂല, അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് നേരമൊക്കെ കൂട്ടുന്നതായതുകൊണ്ട് അങ്ങനത്തെ ചപ്പാത്തിയും ഉണ്ടാക്കി. ഏതായാലും ഒരു ദിവസത്തെ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. മറ്റുള്ളവർക്ക് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതുവരെ അസ്സലാമു അലൈക്കും.